കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കുർമയാണ്. ഇതിന് ബീഫ് വെള്ളക്കറി എന്നും കൂടി പറയാറുണ്ട്. നമ്മൾ പാർട്ടികളിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണിത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് റൊട്ടിയുടെ കൂടെ കഴിക്കാനാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബട്ടൂര, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ബീഫ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ബീഫാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബീഫ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കുക. അതാണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലില്ലാത്ത ബീഫാണെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരല്പം കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ചധികം ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ബീഫിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം മതി കേട്ടോ. ബീഫിലും കൂടി നല്ലോണം വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. പ്രഷർ കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 4 അല്ലെങ്കിൽ 5 വിസിൽ വരുന്നത് വരെ ബീഫ് വേവിച്ചെടുക്കാം. പിന്നെ ഓരോരുത്തരുടെ കയ്യിലുള്ള ബീഫിൻ്റെയും വേവ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവ് അനുസരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ബീഫ് കുറുമക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഒരു കാസ്റ്റേൺ പാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂട്രിയോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നമ്മുടെ പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ പെരും ജീരകം, അതായത് വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള വളരെ നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരുന്നത്. നല്ല വലുപ്പമുണ്ടെങ്കിൽ 1 സവാള മതിയാവും. അപ്പോൾ സവാള നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം സോഫ്റ്റായിട്ട് മാറുന്നത് വരെ വഴറ്റണം. അപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കുന്നത് നല്ലതായിരിക്കും എരിവ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 10-12 കശുവണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. ഈ കശുവണ്ടി ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട്, ഏകദേശം 1/2 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഇതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. നമുക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ നല്ലതായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ കശുവണ്ടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കുറുമക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടോ നോക്കാം. 4-5 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ചേ വെള്ളം ചേർത്തിട്ടുള്ളൂ എങ്കിൽ പോലും ഇതിൽ ധാരാളം വെള്ളമുണ്ട്. ആ വെള്ളം കളയരുത് കേട്ടോ, അത് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ബീഫ് നമുക്കിവിടെ മാറ്റിവെക്കാം.
ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം പച്ചമുളക് എണ്ണയിലേക്കൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം ഒരു അര മിനിറ്റ് വരെ മതിയാവും വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം ഇത് അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് നമുക്കിതിലേക്ക് ചേർക്കാം ഈ ബീഫ് ഈ വെള്ളത്തോടു കൂടി തന്നെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് മുഴുവനും ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം നന്നായിട്ട് തിളപ്പിച്ച് ഈ ബീഫും അരപ്പും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഒരു 4-5 മിനിറ്റെങ്കിലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കാസ്റ്റ് ഐറൺ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിലിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല കാരണം നമ്മൾ നേരത്തെ ബീഫിൽ ചേർത്ത ഉപ്പ് തന്നെ പാകത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ഇത് രണ്ടും ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മസാലയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും ബീഫ് കുറുമക്ക് അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർക്കാം ഇതിപ്പോൾ ചെറിയ കപ്പാണ് കേട്ടോ 200 മില്ലി ലിറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലൊന്നുമല്ല കുറച്ചൊരു കട്ടിയുള്ള തേങ്ങാപ്പാല് അത്രയേ ഉള്ളൂ അത് ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഇതിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഗ്രേവി നല്ല റിച്ചായിട്ടുള്ള ഗ്രേവിയാണ് നമ്മൾ കശുവണ്ടിയൊക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് തേങ്ങാപ്പാലില്ലാതെയും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു മാത്രം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഞാനിതിനെ തിളപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റൊട്ടിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു